നമസ്കാരം. അയോധ്യയിലെ ഒരു ദിവസം ഉണരുകയാണ്. ഒരു പ്രദേശത്തിൻ്റെ വികസനം അവിടെ ഭരിക്കുന്നവരുടെ കഴിവ് പോലെ ഇരിക്കുമെന്ന് നമ്മൾ പലപ്പോഴും ആലങ്കാരികമായി പറയാറുണ്ടെങ്കിലും അത് ഏറെക്കുറെ തൊട്ടറിയാനാകുന്നത് ഈ അയോധ്യയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ രാംകി പൗരി, ഹരിദ്വാറിലെ ഹർക്കി പൗരി പോലെ തന്നെയാണ് ഇപ്പോൾ അയോധ്യയിലെ ഈ രാംകി പൗരി. ഒരു ദശാബ്ദകാലം മുമ്പ് വരെ, അതായത് യോഗിജിയുടെ ഭരണത്തിന് തൊട്ട് മുമ്പ് വരെ വളരെ ശോചനീയമായിരുന്നു ഈ ഒരു ഘട്ടത്തിൻ്റെ, സ്നാനഘട്ടത്തിൻ്റെ അവസ്ഥയെന്നൊക്കെ ഇവിടുത്തെ പ്രാദേശികമായിട്ട് തന്നെ ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന പലരുടെയും അഭിപ്രായങ്ങളിലൂടെ വ്യക്തമാണ്. പക്ഷേ ഈ രണ്ട് ടേം, അതായത് ആദ്യ യോഗിജി വന്നു, അതിനുശേഷം ഇപ്പോൾ രണ്ടാമത് വന്നു, ഈ ഒരു കാലഘട്ടം കൊണ്ട് ഈ ഒരു പ്രദേശത്തുണ്ടായ വികസനം അത് പറഞ്ഞറിയിക്കാനാകാത്തതാണ്. അത് മനസ്സിലാകണമെങ്കിൽ ഇവിടുത്തെ ഓരോ കാഴ്ചകളും കാണേണ്ടതായിട്ട് തന്നെ ഉണ്ട്. കാര്യം ഈ സ്നാനഘട്ടങ്ങൾ ഓരോന്നും ഇവിടെ എത്തുന്ന ഭക്തർക്ക് അത് എത്രത്തോളം പ്രയോജനകരമാകണം എന്ന രീതിയിൽ തന്നെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ദീപാവലി നാളിലാണ് ഏറ്റവും വലിയ ആഘോഷങ്ങൾ ഈ ഒരു തീരത്ത് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ എൻ്റെ തൊട്ടു പിന്നിലായി കാണുന്ന സരയൂ നദിയുടെ തീരത്ത് എല്ലാ ദിവസവും വൈകിട്ട് നടക്കുന്ന സരയൂ ആരതി, ഗംഗാ ആരതി പോലെ തന്നെ സരയൂ മാതാവിനെ പൂജിക്കുന്നതിന് വേണ്ടി നദീതടങ്ങളെ പൂജിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത്തരത്തിൽ ഭാരതത്തിൽ വടക്കേ ഇന്ത്യയിലാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ നദീ പൂജകൾ നടക്കുന്നത്. നമുക്കറിയാം, കേരളം പോലുള്ള സംസ്ഥാനത്ത് 44 നദികളുണ്ടായിട്ടും ആ നദികളെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. മഴക്കാലം വരുമ്പോൾ വെള്ളപ്പൊക്ക ഭീഷണി മാത്രമാണ് ഇന്ന് ഈ നദികൾ ശേഷിപ്പിച്ചു പോകുന്നത്. പക്ഷേ ഈ വടക്കേ ഇന്ത്യയിലെ ഇത്തരം നദികളൊക്കെ തന്നെ ഇവർക്ക് അമ്മയ്ക്ക് സമാനമാണ്, അല്ലെങ്കിൽ മാതയ്ക്ക് സമാനമാണ്. അതുകൊണ്ട് തന്നെ നദിയെ ദേവിയായി, അമ്മയായി കരുതി പൂജിക്കുന്ന ഒരു സംസ്കാരമാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒരു കാഴ്ചകൾ, അതിൻ്റെ ഒരു വികസനം നമുക്ക് ഈ തീരത്ത് കാണാവുന്നതാണ്. എന്തായാലും രാംകി പൗരിയിലെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ അയോധ്യ എന്നാൽ തകർന്നടിഞ്ഞ പഴയ കെട്ടിടങ്ങളുടെ ഒരു കൂമ്പാരം മാത്രമായിരുന്നു ഇവിടെ എത്തുന്ന ഏതൊരു സഞ്ചാരികൾക്കും. എന്നാൽ ഇന്ന് ഇവിടെ എത്തുന്ന ഏതൊരു യാത്രികനെയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് അയോധ്യയുടെ സരയൂ തീരത്ത് നമുക്ക് കാണാനാകുന്നത്. സരയൂ സ്നാനത്തിനായി വിശാലമായ ഘാട്ടുകൾ, അതിൻ്റെ തീരത്ത് വിശ്രമിക്കാനുള്ള പാർക്കുകൾ, എങ്ങും ശുദ്ധിയും വൃത്തിയും നിറയുന്ന നദീതട തീരങ്ങൾ, അങ്ങനെ കാഴ്ചകൾ അനവധിയാണ്. എന്നാൽ ഈ മാറ്റങ്ങൾക്കൊക്കെ കാരണമായി ഇവിടുത്തുകാർ പറയുന്നത് ഒരൊറ്റ പേരാണ്, യോഗി ആദിത്യനാഥിൻ്റേത്. सर अयोध्या मतलब वंडरफुल सिटी है, मतलब नेचुरलिटी इतनी अच्छी है यहाँ की, और मतलब योगी के आने के पहले इतना कुछ नहीं था, लेकिन उनके आने के बाद मतलब जो उन्होंने डेवलपमेंट कराया है उससे और ही काफ़ी ज़्यादा अच्छा हो गया है। तो सर हम बहुत बड़े भाग्यशाली हैं कि हम लोगों का इतना बड़ा सौभाग्य प्राप्त हुआ है यहाँ अयोध्या में पढ़ने के लिए, कि यह साकेत पीजी कॉलेज में हम लोग पढ़ाई करते हैं। और यहाँ पर सबसे बड़ी बात तो यह है कि हम लोग इतने बड़े शहर में रहते हैं जहाँ पर श्री राम मंदिर, जहाँ पर भगवान श्री राम का जन्म हुआ है। अयोध्या इज़ अ वेरी इंटरेस्टिंग सिटी एंड यहाँ पे जो राम मंदिर है बहुत ही अच्छा लगता है। यहाँ पे एकदम गॉडनेस वाली, स्पिरिचुअलिटी वाली फीलिंग आती है। मुझे तो यहाँ बहुत अच्छा लगता है। एट प्रेजेंट आई एम स्टैंडिंग एट द राम पहाड़ी। आई वॉज लिसनिंग अबाउट द एंशियंट अयोध्या बाय द संत महंत साधु, बट आई डोंट सी I see Ayodhya in two view. Before the 2017, the government of BJP, in the government period of CM Yogi, the Ayodhya was so polluted and dusted that everything was in the books. What Sant was telling, our Ayodhya was so glorious in ancient time. But the view of CM Yogi Ji Maharaj to regain the glory of Ayodhya and by his try again and again, new Ayodhya become fame in international level, world level fame. Some example are Ram Pahari. It is Ram Pahari was so dusted and polluted that nobody was coming here for sitting. It is not place for sitting because due to contamination and dusted. But as you are seeing that river is flowing, water is flowing here, and everybody is enjoying here. Before Diwali, first Diwali, it was celebrated as Dipo So, Divya Dipo So, and that was recorded in Guinness Book. ये जो आप राम पैड़ी देख रहे हैं, पहले इसमें बड़ी गंदगी हुआ करती थी। इस नई भारतीय जनता पार्टी की सरकार में, खासकर योगी जी ने बहुत इंटरेस्ट डेवलप किया है अयोध्या के लिए। जगह जगह पे सड़कें बन रही हैं, मंदिरों का जीर्णोद्धार हो रहा है, यात्रियों की सुविधा के अनुसार कार्य कर रहे हैं। और हमें लगता है कि एक 2 या 3 वर्षों में अयोध्या का निश्चित रूप से काफ़ी कुछ बेहतर होगा। अयोध्या ലോകത്തിനു മുന്നിൽ ആധ്യാത്മികതയുടെ തലസ്ഥാനമാകാൻ ഒരുങ്ങുന്ന അയോധ്യയുടെ പുതിയ വികസന കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ പ്രദേശത്തും വികസനം ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വെറും ആലങ്കാരികമായിട്ടല്ല, അക്ഷരാർത്ഥത്തിൽ ഇവിടുത്തെ ഓരോ പ്രദേശത്തും വികസനം നമുക്ക് തൊട്ടറിയാനാകും, കാണാനാകും. അതുകൊണ്ട് തന്നെ ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനമാകാൻ ഒരുങ്ങുകയാണ് അയോധ്യ. അയോധ്യയിൽ നിന്നും സയനേഷ് ഉണ്ണികൃഷ്ണൻ നായർ, അതുപോലെ അർജുൻ എന്നിവർക്കൊപ്പം ടീം തത്വമയ്ക്ക് വേണ്ടി എം എസ് സനോജ്.